എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇന്ന് ഈസ്റ്റർ ഒക്കെ ആയിട്ട് രാവിലെ പോസ്റ്റുകളും ഒന്നും ഇടാനൊന്നും പറ്റില്ല കേട്ടോ. രാവിലെ തൊട്ട് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. അതാ കണ്ടില്ലയോ, ഭയങ്കര തിരക്കിൽ. അതുമാത്രമല്ല, നമ്മളെ കൺമണി പെണ്ണിന് ചെറിയൊരു പനിയുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെ കുറേ നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് സമയമൊക്കെ പോയി. അപ്പോഴ് എല്ലാവരും ഈസ്റ്റർ ഒക്കെ ആഘോഷിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നോമ്പും കൂടി ഇപ്പം നടക്കുമല്ലയോ. അപ്പം ഇനിയിപ്പം പെരുന്നാൾ വരുന്നു. എന്തായാലും ഞാൻ ചെറിയ ചെറിയ പരിപാടികളായിരുന്നു, കുറച്ചും കൂടെ ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സമയം അങ്ങോട്ട് പറ്റുന്നില്ല. ആദ്യം ഇന്ന് ചിക്കനാ സ്പെഷ്യൽ കേട്ടോ. എല്ലാം ചിക്കൻ കൊണ്ടുള്ള വിഭവങ്ങളാ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കി, ഇതുണ്ടോ ചിക്കൻ ഫ്രൈയാ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കാട ഫ്രൈ പോലെ തോന്നുന്നുണ്ട് ഇല്ലയോ. ആ ചെറിയ കറക്റ്റായിട്ട് പീസ് ഇങ്ങനെ അരിഞ്ഞിട്ട് അതിനകത്ത് ഞാൻ പിന്നെ എടുത്ത് പെട്ടെന്ന് വറുത്തി. പിള്ളേർക്കൊക്കെ ഇതാ ഇഷ്ടം. പിന്നെ നമ്മളെ ചിക്കൻ കറി ഇത് കണ്ടോ, ഇത് സ്പെഷ്യൽ കേട്ടോ. ഇത് സാലഡ്, ഇത് നമ്മളെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ. മല്ലിയിലൊക്കെ ഇട്ട്, വേറെ തക്കാളി അതൊന്നും ഇടത്തില്ല, സവോള അത കണക്ക്, മല്ലിയില, പിന്നെ വിനാഗിരിയും ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് അതിനകത്തൊരു കലാപരിപാടികളുണ്ട്. അതിങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല ഇപ്പം ആ മല്ലിയിലയുടെയൊക്കെ നല്ല മണം. അതിൻ്റെ കൂടെ എനിക്ക് വിശന്നു വെക്കുന്നുണ്ട്. ആ അതാണ്ടേ റൈസ, റൈസ് വെച്ച് കേട്ടോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കില്ലേ, നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വെള്ള കളറിൽ ഇതല്ലേ. ഇവിടെ ഞങ്ങളെ ഒരു രീതി എന്ന് വെച്ചാൽ എൻ്റെയും പിള്ളേർക്കും എങ്ങനെയാണെന്ന് അറിയാമോ, എനിക്ക് പിള്ളേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ള കളറിൽ അങ്ങോട്ട് അത് കഴിക്കുന്നതിനെക്കാട്ടി ഇഷ്ടം കുറച്ച് മഞ്ഞ കളർ, അതായത് ബിരിയാണിയുടെ ആ ഒരു ഇത് വരണം. പക്ഷേ എന്നാൽ ബിരിയാണി ആയിരിക്കുകയും ചെയ്യരുത്. അതിന് ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ രീതിയിൽ ചോറ് വേവിച്ചിട്ട് കുറച്ച് അരി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അല്ലാതെ പ്രത്യേകം മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിക്കും കേട്ടോ. മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് അത് മാറ്റി വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യുമ്പോൾ ആ ചോറ് അല്ലേ, ആ ചോറ് ഇടയ്ക്ക് കയറ്റും ഇതേണ്ടോ. അപ്പം ഇതേ കണക്കിങ്ങനെ വെള്ള മഞ്ഞ, അതായത് നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു ഓറഞ്ച്, ഇതെല്ലാം കൂടെ പല കളറായിട്ട് കിടക്കും കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈസ്റ്റർ ദിന സ്പെഷ്യലുകൾ. ബീഫ്, മിക്കവാറും എല്ലായിടത്തും ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴും ബീഫാണ് പ്രധാനം. ബീഫ് ഇഷ്ടമല്ലാഞ്ഞിട്ടെന്നല്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് അതിനെക്കാട്ട് കൂടുതൽ ഇഷ്ടം. പക്ഷേ ബീഫ് മേടിക്കാത്ത, ഞാൻ നേരത്തേലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ബീഫ് മേടിക്കാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഇഷ്ടം, പക്ഷേ ബീഫ് കഴിക്കാൻ പറ്റത്തില്ല. കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം കൊതി കൊണ്ടൊക്കെ കഴിക്കും, കഴിച്ചിച്ചിരിയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സൂചി കുത്തുന്ന കണക്ക്, ആദ്യം അതാ സൂചി കുത്തുന്ന കണക്ക് ഇങ്ങനെ തുടങ്ങും, കുത്തി 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 കുത്തി. പിന്നെ അതൊരു ആക്രമണമായാലും പിന്നെ ഭയങ്കരമായിട്ട് ദേഹമൊക്കെ ചൊറിഞ്ഞ് തടിച്ച് വീർത്ത് ആകെ. അതിന് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ, എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ തന്നെ പോയപ്പോൾ ഡോക്ടർമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അതിന് പ്രത്യേകിച്ച് ഇതിന് മരുന്നൊന്നുമില്ല, അതങ്ങ് നമ്മൾ ഉപേക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നാലും ഒരു വിഷമം, ആർക്കെങ്കിലും അതിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രതിവിധി ഒരു മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഇതിനുണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റമൂലി എന്തെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ബീഫ് കഴിക്കുമ്പോൾ അലർജി ഉണ്ടാവും ഇങ്ങനെ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇന്ന് മൊത്തം ചിക്കനകത്ത് ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ദിന ആശംസകൾ.